നമസ്കാരം. 1962 ജനുവരി 18 അന്ന് കൂസേ മുനിസ്വാമിയുടെ ജന്മദിനമാണ്. സത്യമംഗലം ഫോറസ്റ്റ് റേഞ്ചിലുള്ള ചാമരാജ് നഗർ ജില്ലയിലെ ഗോപിനാഥം എന്നു പേരുള്ള ഒരു വില്ലേജിലാണ് കൂസേ മുനിസ്വാമി ഉള്ളത്. മുനിസ്വാമിക്ക് ജന്മദിനമാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അന്ന് എന്തായാലും അമ്മാവൻ വരും. അമ്മാവൻ അറിയപ്പെടുന്ന ഒരു കാട്ടുകള്ളനാണ്. കാട്ടുകള്ളൻ എന്ന് പറഞ്ഞാൽ കാടിന് ഉള്ളിലെ വിലപിടിപ്പുള്ളത് എന്തും മോഷ്ടിച്ച് വിൽക്കുന്ന സ്വഭാവമുള്ള അമ്മാവൻ. ചന്ദനമരമാണെങ്കിൽ മുറിച്ചു വിൽക്കുന്ന സ്വഭാവം. അതുപോലെ ആനകളെ കണ്ടാൽ വെടിവെച്ച് വീഴ്ത്തി അവരുടെ കൊമ്പ് ഊരി വിൽക്കുന്ന സ്വഭാവം കൂടി അമ്മാവനുണ്ട്. പലപ്പോഴും അമ്മാവൻ വീട്ടിലേക്ക് വരുന്നത് ആയുധ ശേഖരവുമായിട്ടാണ്, ശരിക്കും വലിയ തോക്കുകളുമായിട്ടാണ് വരിക. ആ തോക്കുകൾ കാണുമ്പോഴൊക്കെ ഈ കൂസേ മുനിസ്വാമിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതൊന്ന് പിടിച്ചു നോക്കാനും ഉന്നം പിടിക്കാനൊക്കെ. എപ്പോ വീട്ടിലെത്തുമ്പോഴും മരുമകനെ തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് സെവി ഗൗഡറുടെ സ്ഥിരം ജോലിയാണ്. അങ്ങനെ ഇരിക്കെയാണ് 1962 ജനുവരി 18 എത്തുന്നത്. അന്ന് മരുമകന്റെ ബർത്ത്ഡേ ആണ്. വന്ന ഉടൻ തന്നെ മരുമകനെ കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് കയറുകയാണ് സെവി ഗൗഡർ ചെയ്തത്. ഒരു ആനവേട്ടയാണ് ലക്ഷ്യം. രണ്ടുപേരും കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അവരുടെ കണ്ണിലേക്ക് ഒരു ഒറ്റയാൻ വന്നു പെടുന്നത്. അമ്മാവന്റെ നിർദ്ദേശം അനുസരിച്ച് കൂസേ മുനിസ്വാമി ആ ഒറ്റയാന്റെ നേരെ നിറയൊഴിച്ചു. കൃത്യം അതിന്റെ മസ്തിഷ്കത്തിൽ തന്നെ വെടിയേറ്റു. കൃത്യമായി പറഞ്ഞാൽ ഒറ്റ വെടിക്ക് തന്നെ ആന ചരിഞ്ഞു എന്ന് പറയാം. ഒറ്റ വെടിക്ക് അന്ന് ആനയെ തള്ളിയിട്ട ആ 10 വയസ്സുകാരൻ പിന്നീട് ലോകമറിയുന്ന ഒരു ആന വേട്ടക്കാരനായി മാറുകയാണ്. ആ വേട്ടക്കാരനെ നിങ്ങളും അറിയും, പേര് വീരപ്പൻ. ആനവേട്ട നടത്തുന്ന അമ്മാവനെ അനുകരിച്ച് കാട്ടിലേക്ക് കയറിയ വീരപ്പൻ അമ്മാവന്റെ മറ്റ് കുറ്റകൃത്യങ്ങളൊക്കെ ഏറ്റെടുക്കാനും കൂടി തയ്യാറാകുകയാണ്. 10 വയസ്സ് മാത്രമുള്ളപ്പോൾ തന്നെ ചന്ദനമരം മുറിച്ചു വിൽക്കുന്ന ഒരു കൊള്ളസംഘത്തിന്റെ ഭാഗമായിട്ട് വീരപ്പൻ മാറുകയാണ്. അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് അറിയപ്പെടുന്ന ഒരു കള്ളനായിട്ടും കൊള്ളക്കാരനായിട്ടും വീരപ്പൻ മാറുന്നതിനിടയിലാണ് 1969 വീരപ്പൻ ഉൾപ്പെടുന്ന സംഘത്തിന്റെ മുമ്പിലായിട്ട് ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നുപെടുന്നത്. വീരപ്പന്റെ സംഘം ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വളഞ്ഞു പിടിച്ചു. വീരപ്പനോടാണ് സംഘത്തിന്റെ നേതാവ് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വെടിവെക്കാൻ ആവശ്യപ്പെട്ടത്. രണ്ടാമതൊന്നും ആലോചിക്കാതെ വീരപ്പൻ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ നേരെ നിറയൊഴിക്കുന്നു. അന്ന് വെറും 17 വയസ്സ് മാത്രമാണ് വീരപ്പന്റെ പ്രായം. ക്രിമിനൽ സ്വഭാവത്തിലേക്ക് വീരപ്പൻ തിരിയുന്നത് അവിടെ മുതലാണ്. തനിക്കെതിരെ നിൽക്കുന്ന ആരെയും കൊല്ലാനുള്ള ഒരു പ്രവണത വീരപ്പനിൽ ജനിക്കുന്നത് 1969 മുതലാണ്. അത് പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥരാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. അതുമാത്രമല്ല, തനിക്കെതിരെ എന്തെങ്കിലും സാക്ഷി പറയുന്ന മുഴുവൻ ഗ്രാമീണരെയും കൊന്നൊടുക്കുന്ന ജോലിയും വീരപ്പൻ നിർദാക്ഷിണ്യം ചെയ്തു തുടങ്ങുന്നത് അത് മുതലാണ്. അമ്മാവനോടൊപ്പം കാട്ടിൽ കയറിയ വീരപ്പൻ പതുക്കെ 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 മോഷണത്തിന്റെയും കൊള്ളയിടതമായ തന്ത്രങ്ങളൊക്കെ പഠിച്ചു വരുന്നതിനിടയിൽ 1972 അറസ്റ്റിലാവുന്നു. അറസ്റ്റിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട വീരപ്പൻ പതുക്കെ 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 കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കാടുകളിലെ ഒളി സങ്കേതങ്ങൾ ഒന്നൊന്നായി കണ്ടുപിടിക്കൽ നടത്തുന്നതാണ് നമ്മൾ അറിയുന്ന വീരപ്പനിലേക്ക് വീരപ്പന്റെ വളർച്ച ഉണ്ടാകുന്നത്. പതുക്കെ 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 അമ്മാവനോടൊപ്പം മറ്റ് ഗാങ്ങുകളോടൊപ്പം ഒക്കെ വളർന്നു വന്ന വീരപ്പൻ 1980 ആകുമ്പോൾ സ്വയം ഒരു ലീഡറായി മാറുകയാണ്. 83 ആഗസ്റ്റ് 27 ഒരു വേട്ടയാടൽ കഴിഞ്ഞ് കൊമ്പുമായി വനാതിർത്തിയിലേക്ക് വന്നുകൊണ്ടിരുന്ന വീരപ്പനെയും സംഘത്തെയും വനപാലകർ നേരിടുകയാണ്. 25 വയസ്സ് മാത്രം പ്രായമുള്ള പൃഥ്വി എന്ന ഫോറസ്റ്റ് ഓഫീസറുടെ കണ്ണിൽ വീരപ്പൻ പെടുന്നു. തുടർന്ന് നടന്ന സംഘട്ടനത്തിൽ വീരപ്പൻ പൃഥ്വിയെ വെടിവെച്ചു കൊല്ലുന്നു. അങ്ങനെയാണ് വീരപ്പൻ എന്ന ഒരു ലീഡറെ കുറിച്ചുള്ള വിവരം പതുക്കെ പുറം സർക്കിളിൽ അറിഞ്ഞു തുടങ്ങുന്നത്. ഈ സമയത്താണ് ചാമരാജ് നഗർ ഫോറസ്റ്റ് ഏരിയയുടെ ചുമതലയിലേക്ക് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കമ്മീഷണറായിട്ട് ശ്രീനിവാസ് ചുമതലയേക്കുന്നത്. തന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന പൃഥ്വി എന്ന ഫോറസ്റ്റ് ഓഫീസറുടെ ദാരുണമായ അന്ത്യമറിഞ്ഞ ശ്രീനിവാസ് അതിശക്തമായി തിരിച്ചടിക്കുവാൻ തീരുമാനിക്കുന്നു. ശ്രീനിവാസ് വീരപ്പനെയും സംഘാംഗങ്ങളെ പിടിക്കുന്നതിനായി ഒരു വല വിരിക്കുന്നു. അതിശക്തമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്ന. വീരപ്പന്റെ എല്ലാ ഒളി സംഗീതങ്ങളും ശ്രീനിവാസും കൂട്ടാളികളും പതുക്കെ പതുക്കെ കണ്ടെത്തുന്നതിന്റെ അവസാനം വീരപ്പൻ പിടിയിലാവുന്നു. 1986 സംഭവം. കാട്ടുകള്ളൻ വീരപ്പൻ ഒരു നേതാവായതിനു ശേഷം ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. 1986 സാർക്ക് ഉച്ചകോടി ബാംഗ്ലൂരിൽ നടക്കുന്ന സമയമാണ്. അതുമായി ബന്ധിപ്പിച്ച് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നതിനിടയിലാണ് ടൗണിലേക്ക് വന്ന വീരപ്പനെ ശ്രീനിവാസ് അറസ്റ്റ് ചെയ്യുന്നത്. ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി
അടുത്തുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് വീരപ്പനെ എത്തിക്കുന്നു. ചോദ്യം ചെയ്യലിന്റെ ഫലമായിട്ട് ധാരാളം ഇൻഫർമേഷൻസ് ആണ് ശ്രീനിവാസിന് ലഭിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് ശ്രീനിവാസ് അതിശക്തമായ ഒരു തിരച്ചിൽ തന്നെ നടത്തി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള ഈ ഏരിയ മുഴുവൻ അരിച്ചു പറക്കുകയാണ്. വനത്തിനകത്തുള്ള വീരപ്പന്റെയും കൂട്ടാളികളുടെയും ഒളി സങ്കേതങ്ങളാണ് അരിച്ചു പറക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ശ്രീനിവാസ് വനത്തിനുള്ളിലേക്ക് കടന്നപ്പോ റെസ്റ്റ് ഹൗസിൽ ചോദ്യം ചെയ്യാനായി കൊണ്ടുവന്നിരുന്ന വീരപ്പൻ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അവിടെ നിന്ന് മുങ്ങുന്നു. ശ്രീനിവാസ് മടങ്ങി വന്നപ്പോ വീരപ്പനില്ല. ഇതിനിടയിൽ 1987 അസിസ്റ്റന്റ് കമ്മീഷണറിൽ നിന്ന് ഡിസ്ട്രിക്ട് കമ്മീഷണറിലേക്ക് ശ്രീനിവാസ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. ചിക്കമംഗളൂരിലേക്ക് അദ്ദേഹത്തെ അയക്കുകയാണ്. അതേസമയത്ത് തമിഴ്നാട് കേഡറിലെ ചിദംബരം എന്നു പേരുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസറെ വീരപ്പനും കൂട്ടാളികളും ചതിയിൽ പിടിക്കുകയാണ്. പിടിച്ചത് മാത്രമല്ല ചിദംബരത്തെ ക്രൂരമായി കൊല്ലുകയും ചെയ്യും. അതിന്റെ അന്വേഷണ ചുമതലയും ശ്രീനിവാസനാണ്. 1986 വീരപ്പനെ അറസ്റ്റ് ചെയ്ത ആളെന്ന നിലയിലും വീരപ്പനെ ശരിക്കും നന്നായി കുടഞ്ഞു തന്നെ ചോദ്യം ചെയ്ത ആളെന്ന നിലയിലും ഒരുപാട് വിവരങ്ങൾ വീരപ്പനെ കുറിച്ച് ശ്രീനിവാസന് അറിയാം. വീരപ്പന്റെ ശക്തി എന്ന് പറയുന്നത് ഗോപിനാഥം എന്ന വീരപ്പന്റെ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ ഒട്ടുമുക്കാൽ ആളുകളും വീരപ്പനെ പിന്തുണയ്ക്കുന്നവരാണ്. അവരാണ് വീരപ്പന് പോലീസിന്റെ നീക്കങ്ങളെ കുറിച്ച് എപ്പോഴും വിവരം കൊടുക്കുന്നത്. അവരെ സ്വാധീനിച്ചാൽ മാത്രമേ തനിക്ക് വീരപ്പനെ പിടിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ശ്രീനിവാസ് പതുക്കെ ഗോപിനാഥം എന്ന ആ ചെറിയ ഗ്രാമത്തിലെ ആളുകളുടെ മനസ്സിലേക്ക് കടക്കാനുള്ള മാർഗങ്ങൾ തിരയുകയാണ്. ഗോപിനാഥം എന്ന ഗ്രാമത്തിലെ ആളുകളെ സഹായിക്കുന്ന പ്രക്രിയയിലേക്ക് പതുക്കെ പതുക്കെ ശ്രീനിവാസ് കടക്കുന്നു. പതുക്കെ പതുക്കെ കടക്കുക എന്ന് പറഞ്ഞാൽ ശ്രീനിവാസ് സ്വന്തം കാശ് മുടക്കി സുഹൃത്തുക്കളുടെ കാശൊക്കെ മുടക്കി 40 വീടുകളാണ് അവിടെയുള്ള ഗ്രാമത്തിലെ ആളുകൾക്ക് വെച്ചുകൊടുത്തത്. ഒരുപാട് ആളുകൾക്ക് കാട്ടിൽ നിന്ന് വിഭവങ്ങൾ കൊണ്ടുവരുവാനും അത് വിൽക്കാനുമുള്ള കടകൾ ഇട്ടു കൊടുക്കാനും ശ്രീനിവാസ് തയ്യാറായി. വീരപ്പന്റെ സഹായികളായിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്കും ഇതിന്റെ പാർട്ടാകാനുള്ള അവസരം ഒക്കെ കൊടുക്കുകയാണ്. ഒരുപാട് റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയാവുന്ന ശൈലിയിലുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ശ്രീനിവാസ് ചെയ്യുന്നത്. ആളുകളെ വീരപ്പനോടുള്ള സ്നേഹത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ശ്രീനിവാസിന്റെ ലക്ഷ്യം. ശ്രീനിവാസിന്റെ ഈ ലക്ഷ്യത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞ വീരപ്പൻ അതിശക്തമായി തിരിച്ചടിക്കുകയാണ്. പോലീസിനെ സഹായിച്ച 5 ആളുകളെ 89 വധിക്കുന്നത് അതിക്രൂരമായിട്ടാണ്. വധിച്ചുവെന്ന് മാത്രമല്ല അവിടെ തല കഴുത്തിൽ നിന്ന് അറുത്തു മാറ്റിയിട്ട് ആ തലകൾ മാർക്കറ്റിലും അമ്പലത്തിലും അതുപോലെ സ്കൂളിന് മുമ്പിലൊക്കെ കെട്ടിത്തൂക്കുകയാണ്. ആളുകൾക്കൊരു ഭയം ഉണ്ടാക്കുക എന്നുള്ളതാണ് വീരപ്പന്റെ ലക്ഷ്യം. കൂടാതെ 3 പോലീസുകാരെയും വീരപ്പൻ വെടിവെച്ചു വന്നു. വെടിവെച്ചു വന്ന പോലീസുകാരുടെ കഴുത്തും ഇതുപോലെ വീരപ്പൻ വെട്ടിമാറ്റിയിരുന്നു. ശരിക്കും ക്രൂരനായ ഒരു കൊള്ളക്കാരനാണ് വീരപ്പൻ. ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ കൊള്ളക്കാരൻ ആരും ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് വീരപ്പനാണ്. എതിർക്കുന്ന ആളുകളേക്ക് കൊന്നെടുക്കുന്ന അതേ ലാഘവത്തോട് തന്നെയാണ് 89 വീരപ്പൻ തന്റെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. തന്റെ ബിസിനസ് മൈസൂരിന് സമീപത്തെ കൂർഗും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യം കേരളത്തിലെ വയനാട് ജില്ലയും അതുപോലെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയും കൂർഗും കൂടി ചേരുന്ന വനപ്രദേശത്തുള്ള മുഴുവൻ ചന്ദന മരങ്ങളും വെട്ടിവെക്കുന്നതിലേക്കായി വീരപ്പന്റെ ശ്രദ്ധ. ഇതറിഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തമിഴ്നാട് സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും കർണാടക സർക്കാരിന്റെയും നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ ആവശ്യപ്പെടുകയും ഒരു 3 കൂടി ചേർന്ന് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും ചെയ്യും. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ വളരെ ശക്തമായ അന്വേഷണം ആരംഭിച്ചു. ഓരോ ഹൈഡൗട്ടായിട്ട് കണ്ടുപിടിക്കാനുള്ള യാത്രയാണ്. വീരപ്പന്റെ ഓരോ ഹൈഡൗട്ടിലും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എത്തുമ്പോൾ അവിടെ വീരപ്പനെ കാണാൻ കഴിയില്ല. വീരപ്പൻ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. കാരണം വീരപ്പൻ അറിയാവുന്നതുപോലെ വനം ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് അറിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അതേസമയത്ത് ശ്രീനിവാസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ആക്ടിവിറ്റീസിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജനങ്ങളുമായി ഇടപെടുന്ന ആക്ടിവിറ്റീസിലേക്കാണ് കടന്നിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഗോപിനാഥം എന്ന് പറയുന്ന വില്ലേജിലെ ആളുകളെ വീരപ്പനെ എതിരാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ സർക്കാരിന് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമം കൂടിയാണ്. 3 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്നും അതുപോലെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നുമായിട്ട് മുടക്കി ഒരു ക്ഷേത്രം കൂടി ഈ പറയുന്ന ഗോപിനാഥം എന്ന വില്ലേജിൽ ശ്രീനിവാസ് തുടങ്ങിയാണ്. മാരിയമ്മ ക്ഷേത്രമാണ്. അവിടെ പൂജാരിയായിട്ടൊക്കെ ആളുകൾ വയ്ക്കും. അതിന്റെ സാലറി ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കൊടുക്കുന്ന സംവിധാനമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആളുകളെ ഭക്തിയുടെ രൂപത്തിലും പതുക്കെ പതുക്കെ സർക്കാരിനോട് അടുപ്പിക്കാനുള്ള ശ്രമമാണ് ശ്രീനിവാസ് ചെയ്യുന്നത്. സർക്കാരിന്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് കുടിവെള്ളത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുക, ശരിക്കും റിമോട്ടായ സ്ഥലങ്ങളിലേക്ക് റോഡുകൾ വെട്ടുക, അങ്ങനെ അനവധി പ്രവർത്തനങ്ങളാണ് ശ്രീനിവാസ് ചെയ്യുന്നത്. അതിന് ഫലമുണ്ടായി. വീരപ്പന്റെ സംഘത്തിന്റെ അംഗബലം
ഗണ്യമായി കുറഞ്ഞു. ഇപ്പോൾ ഏകദേശം 8 മുതൽ 10 ആളുകൾ മാത്രമാണ് വീരപ്പിനൊപ്പമുള്ളത്. വീരപ്പന്റെ അനുജൻ അർജുൻ പോലും ശ്രീനിവാസിന് മുമ്പിൽ കീഴടങ്ങിയാണ് ഉണ്ടായത്. അർജുനെയും കോടതി ശിക്ഷിച്ച് ജയിലിലാക്കിയെങ്കിലും അർജുന് വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ശ്രീനിവാസ് ചെയ്തു കൊടുക്കുകയാണ്. കീഴടങ്ങിയ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കുക എന്നുള്ള ചുമതല ശ്രീനിവാസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു വല്ലാത്ത ഇമേജാണ് ശ്രീനിവാസ് ഗോപിനാഥം വില്ലേജിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. സകല പത്രങ്ങളും ശ്രീനിവാസിന്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എഴുതുകയാണ്. ഇതൊക്കെയും വീരപ്പൻ അറിയുന്നുണ്ട്. 1991 ജൂലൈ ആയപ്പോൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൽ നിന്നുള്ള സഹായങ്ങൾ ശ്രീനിവാസിന് ലഭിക്കുന്നത് നിൽക്കുകയാണ്. ആ പ്രോജക്റ്റ് അവിടെ അവസാനിക്കുന്നു. ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനും റോഡ് വെട്ടുന്നതിനും കുടിവെള്ളം കൊടുക്കുന്നതിനും വീട് വെച്ച് കൊടുക്കുന്നതിനും മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ ഇടുന്നതിനൊക്കെ വൻ തോതിൽ സഹായം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ശ്രീനിവാസിന് നൽകിയിരുന്നു. ശ്രീനിവാസ് അതും കൂടി ഉപയോഗിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഇപ്പോൾ ശ്രീനിവാസിന്റെ ശമ്പളം മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല ശ്രീനിവാസിന് ലഭിച്ചുകൊണ്ടിരുന്ന പ്രൊട്ടക്ഷനും പിൻവലിക്കപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കെ 9 നവംബർ 1991 എത്തുകയാണ്. അന്ന് ഒരു മെസ്സേജ് ശ്രീനിവാസിന് ലഭിക്കുന്നു. വീരപ്പൻ കീഴടങ്ങാൻ തയ്യാറാണ്, പക്ഷേ അത് ശ്രീനിവാസിന്റെ മുമ്പിൽ മാത്രമേ കീഴടങ്ങൂ. അതിന് ശ്രീനിവാസൻ ഗോപിനാഥം വില്ലേജിൽ നിന്ന് കാട്ടിലേക്ക് കടക്കുന്ന സ്ഥലത്ത് എത്തണമെന്നാണ് വീരപ്പന്റെ മെസ്സേജ്. ശ്രീനിവാസ് ഒറ്റയ്ക്ക് തന്നെ ഗോപിനാഥൻ വില്ലേജിലെത്തി. അവിടെ വെച്ച് അർജുനെ കണ്ടുമുട്ടി. അർജുൻ ഇപ്പോൾ ജാമ്യത്തിലാണ്. അർജുനെ കാണുന്നത് വീരപ്പന്റെ മാമന്റെ വീട്ടിൽ വെച്ചാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് ആ രാത്രിയിൽ വീരപ്പനെ കാണാനായിട്ട് ശ്രീനിവാസ് കാട്ടിലേക്ക് നടക്കുകയാണ്. ഒരു ചെറിയ അരുവി കടന്നിട്ടാണ് കാട്ടിലേക്ക് കടക്കേണ്ടത്. അരുവി കടക്കുന്ന സമയത്ത് ശ്രീനിവാസിന്റെ കഴുത്തിൽ പുറകിൽ നിന്ന് ആരോ വെട്ടുകയാണ്. വെട്ടുകൊണ്ട് ശ്രീനിവാസ് വീഴുന്നു. പിറ്റേന്ന് ജനം കാണുന്നത് തലയില്ലാത്ത ശ്രീനിവാസിന്റെ ജഡമാണ്. സർക്കാരും ഈ വിവരങ്ങൾ അറിയുന്നു. അതിശക്തമായ നടപടികൾ എടുക്കുന്നതിനെ കുറിച്ചായി ആലോചന. എന്തായാലും ശ്രീനിവാസിന്റെ മരണത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതി നിലയിൽ കീർത്തിചക്ര കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സത്യമായിട്ടും വീരപ്പനെ കണ്ണടച്ച് വിശ്വസിച്ച ആളുകൂടിയാണ് ശ്രീനിവാസ്. ശ്രീനിവാസിന്റെ മരണത്തോടുകൂടി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അതിശക്തമായി തിരിച്ചടിക്കാൻ തീരുമാനിക്കുകയും വാൾട്ടർ ദേവാരണ്യം എന്ന തമിഴ്നാട് കേഡർ IPS ഉദ്യോഗസ്ഥന്റെ കീഴിൽ തമിഴ്നാട്ടിലെയും കർണാടകത്തിലുമായി 2 ടീമുകൾ ഉണ്ടാകുന്നു. പൂർണ്ണ ചുമതല വാൾട്ടർ ദേവാരണ്യത്തിലാണെങ്കിലും കർണാടകം ഹെഡ് ചെയ്യാനും പ്രത്യേക ഉദ്യോഗസ്ഥനുണ്ട്. അതിശക്തമായ ഒരു തിരച്ചിൽ തന്നെ കാടിൽ നിന്ന് കാട്ടിലേക്ക് ഇവർ നടത്തുകയാണ്. എത്രയൊക്കെ തെരഞ്ഞിട്ടും വീരപ്പനെ കിട്ടുന്നില്ല എന്നത് മാത്രമാണ് സത്യം. പക്ഷേ അതിനിടയിലും പല കാര്യങ്ങളും വീരപ്പന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുണ്ട്. അനവധി പോലീസ് ഉദ്യോഗസ്ഥർ പല തവണയായിട്ട് വീരപ്പനാൽ കൊല്ലപ്പെടുകയാണ്. അതുമാത്രമല്ല ഇതിനിടയിൽ വീരപ്പൻ ഒരു പുതിയ ബിസിനസ്സിലേക്കും കടക്കുന്നു. പണമുള്ള ആളുകളുടെ മക്കളെയോ ബന്ധത്തിലുള്ള ആളുകളെയോ തട്ടിക്കൊണ്ടുപോവുക. അതും വളരെ രസകരമായ രീതിയിലാണ് വീരപ്പൻ തട്ടിക്കൊണ്ടുപോവുക. ഒരാളെ മാത്രമായിട്ട് തട്ടിക്കൊണ്ടു പോകത്തില്ല. ഒരു വീട്ടിൽ നിന്ന് 2-3 ആളുകളെ തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അതിൽ നിന്ന് 1-2 ആളുകളെ വിടുകയും പണം കൊണ്ടുവന്നാൽ മാത്രം 3-ാമത്തിനും വിടുകയും ചെയ്യുക എന്നുള്ളതാണ് ശൈലി. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ, 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, ഇങ്ങനെയാണ് വീരപ്പൻ മോചനം ദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അത് കൃത്യമായും കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട വ്യക്തികളെ തിരിച്ചു കിട്ടും. അല്ലാത്തവരെയൊക്കെ നിർദാക്ഷിണ്യം കൊല്ലുന്ന പതിവാണ് വീരപ്പൻ ഉണ്ടാക്കിയത്. വീരപ്പൻ പലപ്പോഴും കാടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും കാടിന് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ആക്രമിക്കുകയും ചെയ്യുക എന്നൊരു കർമ്മം കൂടി തുടങ്ങുന്നത് 1992 മുതലാണ്. രാമപുര എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 5 പോലീസുകാർ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്നത് രാജ്യം ഞെട്ടലോടെയാണ് കേട്ടതും കണ്ടതും. ഇതുവരെ നമുക്ക് പരിചയമില്ലാത്ത ഒരു ശൈലിയിലേക്ക് വീരപ്പൻ മാറുകയാണ്. വീരപ്പൻ പോലീസിനെ ആക്രമിക്കുന്ന സ്വഭാവം കൂടിക്കൂടി വരികയാണ്. ആഗസ്റ്റ് 14 മൈസൂരിലെ SP ഹരീഷിനെ ചതിയിൽപ്പെടുത്തി കൊല്ലുന്നതും ഈ സമയത്താണ്. ഇങ്ങനെ അനവധി ആളുകൾ, പ്രമുഖരായിട്ടുള്ള ആളുകളാണ്, അനവധി പോലീസ് ഉദ്യോഗസ്ഥർ, അനവധി ഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒക്കെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1991 മുതൽ വീരപ്പൻ വേട്ട അവസാനിക്കുന്നവരെ ഏകദേശം $1 ബില്യൺ ഇന്ത്യ വീരപ്പൻ വേട്ടയ്ക്ക് ചെലവഴിച്ചൊന്നുകൂടി നമ്മൾ ഓർത്തു വയ്ക്കുക. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 7,000 കോടി രൂപ. അപ്പൊ എന്തുമാത്രം ഫോഴ്സാണ്, എന്തുമാത്രം ആളുകളാണ് ഈ വേട്ടയ്ക്ക് വിനിയോഗിക്കപ്പെട്ടതെന്നുകൂടി നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. 1993 ജനുവരി 25 പോലീസിന് വീരപ്പനെ ഏതാണ്ട് കയ്യിൽ കിട്ടിയതാണ്. റാംബോ ഗോപാലകൃഷ്ണൻ എന്ന പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ടീമും വീരപ്പന്റെ ടീമും തമ്മിൽ വനാതത്തിൽ വെച്ച് വൻ തോതിലുള്ള സംഘട്ടനമാണ് ഉണ്ടായത്. രണ്ടു ഭാഗത്ത് ഒരുപാട് കാഷ്വാലിറ്റി ഉണ്ടാവുകയും ആന്റണി രാജു എന്ന വീരപ്പന്റെ വലം കൈ കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ തലനാരിഴയ്ക്ക് വീരപ്പൻ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു. അതിന് വീരപ്പൻ തിരിച്ചടിച്ചത് ഒരു ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ടാണ്. ഓടുന്ന ഒരു ബസ്സിൽ ബോംബ് വെച്ചുപയോഗിച്ചു. പള്ളാർ ബോംബ് സ്ഫോടനം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. 22 പേരാണ്
അന്ന് കൊല്ലപ്പെട്ടത്. ഒരു ഭീകരവാദിയായി വീരപ്പൻ മാറുകയാണ്. തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും പോലീസ് ഓഫീസേഴ്സ് പലരും കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ ടീമിലേക്ക് കേരള പോലീസ് ഓഫീസ് കൂടി കടന്നു വന്നിരിക്കുകയാണ്. ഒരു ശക്തമായ തിരച്ചിൽ സംവിധാനം കാടുകളിൽ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോപിനാഥം എന്ന് പറയുന്ന വില്ലേജിലെ ഗ്രാമീണർ അകമഴിഞ്ഞ് വീരപ്പനെ സഹായിക്കുകയാണ്. ശ്രീനിവാസ് കൊല്ലപ്പെട്ടതോടുകൂടി ശ്രീനിവാസ് വഴി രക്ഷപ്പെടാം എന്ന് കരുതിയിരുന്ന ആളുകൾ കൂടി പതുക്കെ വീരപ്പനിലേക്ക് ചായുകയാണ്. വീരപ്പന്റെ ടീമിന്റെ അംഗസംഖ്യ പതുക്കെ പതുക്കെ വർദ്ധിച്ചു വരികയാണ്. ഇതിനിടയിൽ വീരപ്പൻ ഒരു വിവാഹം കഴിച്ചിരുന്നു. മുത്തുലക്ഷ്മി എന്നാണ് ആ സ്ത്രീയുടെ പേര്. 1995 അർജുൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും പോലീസ് കസ്റ്റഡിയിൽ വെച്ച് അർജുൻ കൊല്ലപ്പെടുകയും ചെയ്യും. അതിന് വീരപ്പൻ തിരിച്ചടിച്ചത് അതിശക്തമായും പ്രാകൃതമായ രീതിയിലാണ്. ഏകദേശം 16 പോലീസുകാരാണ് തുടർന്ന് നടന്ന ഏറ്റുമുട്ടലുകളിൽ വീരപ്പൻ കൊന്നൊടുക്കിയത്. അനവധി പോലീസുകാരെയും ഫോറസ്റ്റുകാരെയും കൊല്ലുന്നതിനിടയിൽ ആളുകളെ തട്ടിക്കൊണ്ടു പോക്കലും കൂടി ഒരു ഹരമാക്കിയ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനെയിരിക്കെയാണ് കന്നഡ സിനിമയുടെ മുടിചൂടാ മന്നൻ എന്നൊക്കെ വിളിക്കാവുന്ന രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പൊ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ലൈവ് ടെലികാസ്റ്റ് എന്ന് പറയുന്ന പോലെ ശരിക്കും എല്ലാ ദിവസവും അത് തന്നെയായിരുന്നു ചർച്ച. നക്കീരൻ ഗോപാലൻ എന്ന തമിഴ് പത്രാധിപർ രംഗത്ത് വരുന്ന ഈ സമയത്താണ്. നക്കീരൻ ഗോപാലന്റെ മീശയും വീരപ്പന്റെ മീശയൊക്കെ കണ്ടാൽ ഒരുപോലെ ഇരിക്കും. നക്കീരൻ ഗോപാലൻ പലപ്പോഴും തന്റെ മാഗസീന് വേണ്ടി ഇന്റർവ്യൂ എടുക്കാനായിട്ട് വീരപ്പനെ കാണാൻ കാട്ടിൽ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നക്കീരൻ ഗോപാലനെയാണ് ഇടനിലയ്ക്കായി സർക്കാരും ഉപയോഗിച്ചത്. നക്കീരൻ ഗോപാലൻ വീരപ്പന്റെ സ്ഥലത്ത് ചെല്ലുകയും വീരപ്പനോട് സംസാരിച്ച് ഒരു ധാരണയാവുകയും അവസാനം രാജ്കുമാറിന് 108 ശേഷം വിടുകയും ചെയ്യും. 20 കോടി രൂപയാണ് മോചനദ്രവ്യമായി വീരപ്പൻ നേടിയതെന്നാണ് വാർത്ത. നല്ലൊരു ബിസിനസ്സായി വീരപ്പൻ വളർത്തിയെടുക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വീരപ്പൻ മുൻ മന്ത്രി നാഗപ്പയെ തട്ടിക്കൊണ്ടുപോകുന്നു. 2002 ആ സംഭവം. പക്ഷേ നാഗപ്പയെ രക്ഷപ്പെടുത്തുവാൻ പോലീസ് കഠിനമായി ശ്രമിച്ചിട്ടും പറ്റിയില്ല. നാഗപ്പ വീരപ്പനാൽ കൊല്ലപ്പെടുന്നു. ഈ സമയമായപ്പോൾ വീരപ്പനെ എങ്ങനെയും കൊല്ലുക അല്ലെങ്കിൽ വീരപ്പനെ ഇല്ലാതാക്കുക എന്നുള്ളത് മുഴുവൻ സർക്കാരുകളുടെയും ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 1,000,000,000 രൂപ ഇതിനിടയിൽ ചെലവഴിക്കപ്പെട്ടിരിക്കുന്നത്. 1,000 ആനകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 186 പോലീസ് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുപോലെ അനവധി ഗ്രാമീണരും. അതിഭീകരനായ ഒരു കൊലപാതകിയായി വീരപ്പൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം സർക്കാരിന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ കേന്ദ്ര സർക്കാർ വനത്തിലേക്ക് വിനിയോഗിക്കുകയാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വന്നപ്പോൾ അവർക്ക് ഹിന്ദി മാത്രമേ അറിയാവൂ. ഇവിടെ ഗ്രാമീണരോട് സംസാരിക്കണമെങ്കിൽ തമിഴോ കന്നഡയോ മലയാളമോ അറിയണം എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് മൂന്നും അറിയാത്തത് കൊണ്ട് തന്നെ ആ പരിപാടി സമ്പൂർണ്ണ ഫ്ലോപ്പായി മാറി. ഈ സമയത്ത് വീരപ്പനെ വേട്ടയാടുന്ന സംഘത്തിന്റെ ചുമതലയിലേക്ക് തമിഴ്നാടിൽ നിന്ന് വിജയകുമാർ എത്തുകയാണ്. തമിഴ്നാട് ഫോഴ്സിനെ ഹെഡ് ചെയ്യുന്നത് കെ വിജയകുമാറും കർണാടക ഫോഴ്സിനെ ഹെഡ് ചെയ്യുന്നത് ജ്യോതിപ്രകാശ് മിർജിയുമാണ്. ഇവർ തമ്മിൽ നല്ലൊരു അലയൻസ് ആണ്. ശരിക്കും അന്നോടൊന്ന് വിവരങ്ങൾ രണ്ടു ഭാഗത്തേക്കും കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വിജയകുമാർ ചാർജ് എടുത്തത് മുതൽ തന്നെ വിജയകുമാർ തീരുമാനിച്ച കാര്യം ശ്രീനിവാസ് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ശ്രീനിവാസ് വളരെ ഭംഗിയായി നടപ്പിലാക്കിയ ഒരു കാര്യമുണ്ട്. 80 ആളുകൾ ഉണ്ടായിരുന്ന വീരപ്പൻ സംഘത്തെ 10 ആളുകളിലേക്ക് ചുരുക്കിയത് ഒരു വെടി പോലും ഉതിർക്കാതെയാണ്. അതിന് ശ്രീനിവാസ് ഉപയോഗിച്ചത് ഗോപിനാഥം എന്ന ഗ്രാമത്തിലെ ആളുകളുടെ നല്ല മനസ്സിനെയാണ്. അതുപോലെ ഗോപിനാഥം എന്ന നാട്ടിലെ ആളുകളുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ വിവിധ പരിപാടികൾ വഴി നടപ്പിലാക്കി കൊടുത്തുകൊണ്ട് ആളുകളെ സർക്കാരിനോടും പോലീസിനോടും കൂടുതൽ അടുപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ശ്രീനിവാസ് ചെയ്തത്. വീരപ്പനെ ഒറ്റുകൊടുക്കാൻ തയ്യാറാകുന്ന ആളുകളുടെ എണ്ണം കൂടി വന്നപ്പോഴാണ് ശ്രീനിവാസിനെ ചതിയിൽ വീരപ്പൻ കൊല്ലുന്നത്. അവിടെ നിന്നാണ് ടാസ്ക് ഫോഴ്സിന്റെ തമിഴ്നാട് തലവൻ കെ വിജയകുമാർ ആരംഭിക്കുന്നത്. ഒറ്റുകൊടുക്കാൻ പറ്റുന്ന ആളുകളെ കണ്ടുപിടിക്കുക, അതിന് പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പൊ വന്നു ചേർന്നിരിക്കുന്നത്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എല്ലാ ഭാഗത്തു നിന്നും ആക്രമണം നടത്തുന്നതിന്റെ ഫലമായിട്ട് വീരപ്പൻ ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും പോലീസ് ഓഫീസർമാർ കൂട്ടായി എടുത്ത ഒരു തീരുമാനമാണ് ഒരു ദിശയിലേക്ക് വീരപ്പന്റെ ശ്രദ്ധ എത്തിക്കുക, അല്ലെങ്കിൽ ഒരു ദിശയിലേക്ക് മാത്രം വീരപ്പനെ ചലിപ്പിക്കുക, ബാക്കി എല്ലാ ഭാഗത്തും നിരന്തരമായ തിരച്ചിൽ നടത്തുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീരപ്പന്റെ സംഘാംഗങ്ങൾ പതുക്കെ 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 കുറഞ്ഞു വരികയും ഒരുപാട് സംഘാംഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു. വീരപ്പന്റെ ടീം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ വീരപ്പന് ആളെ കൂട്ടണമെങ്കിൽ വീരപ്പനോട് സഹകരിക്കുന്ന ആളുകൾ ഉണ്ടാവണമല്ലോ. അങ്ങനെ ആളുകളെ തിരക്കി നടക്കുന്ന കൂട്ടത്തിലാണ് വേഷപ്രശ്നരായ പല പോലീസുകാരും
പതുക്കെ പതുക്കെ വീരപ്പന്റെ സംഘത്തിലേക്ക് നുഴഞ്ഞു കയറുന്നത്. വീരപ്പന്റെ കൂടെ നിന്ന് പോലീസിനെതിരായി സംസാരിക്കുകയും പോലീസിനെതിരായി വേട്ട നടത്തുകയും പോലീസിനെതിരായി വെടിയൊപ്പ് നടത്തുകയും ആനവേട്ട നടത്തുകയും ചന്ദനം കൊള്ള നടത്തുകയും ചെയ്യുന്ന ആളുകളായി പോലീസുകാർ മാറുകയാണ്. പതുക്കെ പതുക്കെ വീരപ്പന്റെ ഗ്യാങ്ങിന്റെ പാർട്ടായി പല പോലീസുകാരും മാറുന്നത് വീരപ്പൻ പോലും അറിയാതെയാണ്. വീരപ്പനെ പിടിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ആ ദിവസം എത്തുന്നു. അതിന് ഒരു കാരണമുണ്ട്. വീരപ്പന്റെ കണ്ണിന് ഒരു അസുഖം വന്നിരിക്കുകയാണ്, ഒരു പാട വന്ന് മൂടുകയാണ്. ആ പാട ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ വീരപ്പൻ കാട് ഇറങ്ങിയിട്ട് ആശുപത്രി സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് വരണം. വന്നാൽ മാത്രമേ കണ്ണിൽ ഓപ്പറേഷൻ നടത്താൻ പറ്റൂ. പതുക്കെ പതുക്കെ വീരപ്പനോടൊപ്പമുള്ള ആളുകൾ വീരപ്പനെ പറഞ്ഞു പറഞ്ഞ് അതിലേക്ക് സമ്മതിപ്പിക്കുകയാണ്. അപ്പോഴും വീരപ്പനൊരു സംശയമുണ്ട്. വീരപ്പന്റെ കൂടെ ഇപ്പം 4 ആളുകൾ മാത്രമാണ് ഉള്ളത്. വീരപ്പൻ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും കാരണവശാൽ പോലീസിനെ ബാക്കിയുള്ള ആരെങ്കിലും പിടിക്കാൻ പറ്റിയാൽ വീരപ്പൻ പിടിയിലാകും എന്നുള്ളത് കൊണ്ട് വീരപ്പൻ അവരെ വിടാൻ തയ്യാറായില്ല. അവരെയും കൂടി കൂട്ടിയാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അതായത് വീരപ്പന് കൂടെയുള്ള ആളുകളെ പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. വീരപ്പൻ ഒരു കണ്ണ് ഡോക്ടറെ കാണാനായിട്ട് കാട്ടിൽ നിന്ന് തന്റെ സഹായികളോടൊപ്പം എത്തുകയാണ്. അവര് ഗ്രാമത്തിന്റെ അതിർത്തിയിൽ എത്തുമ്പോൾ അവിടെ അവരെ കാത്ത ഒരു വാൻ ഉണ്ടാവും. ആ വാനിലേക്ക് അവർ 4 കയറണം. ആ വാൻ അവരെ അങ്ങോട്ട് ഡോക്ടർ അടുത്തെത്തും. വാൻ ഓടിക്കാൻ ഒരാളുണ്ട്, കൂടെ ഒരു സഹായിയുമുണ്ട് എന്നുകൂടി വീരപ്പൻ അറിയാം. അപ്പൊ വീരപ്പനും ബാക്കി 3 കൂട്ടാളികളും വാനിനുള്ളിലേക്ക് കടക്കുന്നു. വാൻ ഓടിക്കാനായിട്ട് ഒരാള്, മുൻ സീറ്റിൽ ഒരാള്, മൊത്തം 6 വാനിലുള്ളത്. ഈ വാൻ ഓടിച്ച് ആശുപത്രിയിലെ ഡോക്ടർ എത്തുന്ന സ്ഥലം വരെ എത്തും. ആശുപത്രിയിൽ നിന്ന് 10 ദൂരെയുള്ള ഒരു ഫാം ഹൗസിലാണ് ഡോക്ടറെ എത്തിക്കാമെന്ന് ഇവരേറ്റിരിക്കുന്നത്. ഈ ഡ്രൈവറും മുൻവശത്ത് ഇരിക്കുന്ന ആളും. ഡ്രൈവറുടെ സീറ്റിൽ ഇരിക്കുന്നത് ശരവണനാണ്. ശരവണൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ഇടതുവശത്ത് ഇരിക്കുന്ന വെള്ളിധുരയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇവർ രണ്ടുപേരും വേഷപ്രശ്നരായി കുറേ നാളായിട്ട് വീരപ്പനുമായി ഇടപഴകി വരികയാണ്. വീരപ്പനെയും കൂട്ടാളികളെയും വഹിച്ചുകൊണ്ടുള്ള വാൻ ആശുപത്രിയിൽ നിന്ന് 10 അകലെയുള്ള ഫാം ഹൗസിൽ എത്തണം. അവിടെ ഡോക്ടർ എത്തും, വീരപ്പനെ പരിശോധിക്കും, വീരപ്പന്റെ കണ്ണിലെ പാട മാറ്റുന്ന ശസ്ത്രക്രിയ അവിടെ വച്ച് ചെയ്യും എന്നൊക്കെയാണ് വീരപ്പനോട് ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ദിവസം എത്തുകയാണ്, 2004 October 18. സമയം ഏകദേശം 10:30 റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും പോലീസ് നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെയാണ് ഇടറോഡിലൂടെ ഹൈവേയിലേക്ക് ഇവരെത്തേണ്ടത്. കാടിറങ്ങി വന്ന വീരപ്പനും കൂട്ടാളികളും വാനിലേക്ക് കയറി വാന് ഇടറോഡുകളിലൂടെ ഓടി പതുക്കെ ബാംഗ്ലൂർ ധർമ്മപുരി ഹൈവേയിലേക്ക് എത്തും. അവിടെ നിന്ന് ഓടി ആശുപത്രിയിലേക്ക് വരണം. ഇതാണ് വീരപ്പന്റെ യാത്രയുടെ ഏകദേശ രൂപം. നാഷണൽ ഹൈവേ 7 ബാംഗ്ലൂർ ധർമ്മപുരി ഹൈവേ എന്ന് പറയുന്നത്. അതിൽ ധർമ്മപുരി ജംഗ്ഷനിൽ നിന്ന് 12 മാറി പാടി എന്നൊരു സ്ഥലം, അവിടെ ഒരു സ്കൂളുണ്ട്. 7th മെട്രിക്കുലേഷൻ സ്കൂൾ എന്നാണ് അതിനറിയപ്പെടുക. ആ സ്കൂളിന്റെ മുൻവശത്ത് 10:30 ചില സംഭവങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇടറോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കടക്കുന്ന ആംബുലൻസിൽ ഒരു പേര് എഴുതിയിട്ടുണ്ട്, SKG ഹോസ്പിറ്റൽ സേലം. ആ വാഹനം ഓടിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ശരവണ്ണാണ്. അകത്ത് വീരപ്പനോടൊപ്പമുള്ളത് സേത്തുക്കുടി ഗോവിന്ദനും ചന്ദ്രഗൗഡ എന്ന ഒരു റൌഡിയും LTTയുമായി ബന്ധമുള്ള സേതുമണി എന്ന് പറയുന്ന ഒരു തീവ്രവാദിയുമാണ്. അപ്പൊ അവർ 4 പുറകിലും മുൻവശത്ത് ശരവണനോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലീസ് സബ് ഇൻസ്പെക്ടറുമുണ്ട് എന്ന് പറഞ്ഞാൽ വീരപ്പനോടൊപ്പമുള്ള 5 വീരപ്പന്റെ ആളുകളായിട്ടാണ് വീരപ്പൻ കാണുന്നതെന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത്. അവരുടെ വാഹനം പതുക്കെ ധർമ്മപുരി റോഡിലേക്ക് കടന്ന് പാടി വഴി പാപ്പരാപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണ്. പാടിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച 7th മെട്രിക്കുലേഷൻ സ്കൂളിന്റെ മുഗൾ ഭാഗത്തായിട്ട് അനവധി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ AK-47 തോക്കുകളുമായി നിരന്നിരിപ്പുണ്ട്. അവരുടെ തോക്ക് മാത്രമാണ് പുറത്തേക്ക് കാണാൻ കഴിയുക, അവരെ കാണാൻ കഴിയത്തില്ല, നല്ല ഇരുട്ടുമാണ്. 10:30 സമയം. സ്കൂളിന്റെ നേരെ എതിർവശത്ത് ഒരു കരിമ്പ് നിറച്ച ലോറി നിപ്പുണ്ട്. ആ ലോറി ഏതാണ്ട് റോഡിലേക്ക് കടന്നു നിൽക്കുകയാണ്. റോഡിൽ നിന്ന് വലതുവശത്തേക്ക് തിരിയാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. യഥാർത്ഥത്തിൽ ഈ വശത്ത് വരുന്ന വാഹനങ്ങളെ തടഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകാർ തോക്കുമായിരിക്കുന്നു. ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വലിയ ലോറിയുണ്ട്. ആ ലോറിയിൽ നിറയെ മണൽ ചാക്ക് നിറച്ചിരിക്കുകയാണ്. ആ ചാക്കുകളുടെ പുറകിലായിട്ട് ഗണ്ണുമായി അനവധി ആളുകളുണ്ട്. മറപുറത്ത്, അതായത് കിഴക്ക് വശത്തായിട്ട് വേറെ ചില ഒരുക്കങ്ങളുമായിട്ട് അനവധി ആളുകൾ, ഏകദേശം ഒരു 100 ആളുകൾ ചുറ്റുവട്ടത്തായി ഉണ്ടെന്ന അർത്ഥം. എല്ലാവരും പോലീസ് ഉദ്യോഗസ്ഥരാണ്. എല്ലാവരുടെ കയ്യിലും AK-47 ഉൾപ്പെടെയുള്ള തോക്കുകൾ ഉണ്ടെന്ന അർത്ഥം. ധർമ്മപുരി പാടി ഹൈവേയിലേക്ക് അതിവേഗതയിൽ പാഞ്ഞു വരുന്ന ആംബുലൻസിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന്
കരിമ്പ് ലോറി റോഡിൻ്റെ കുറുകെ കടക്കുന്നു. റോഡിന് കുറുകെ കരിമ്പ് ലോറി കടന്നതും ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസ് ചവിട്ടി നിർത്തുന്നു. ചവിട്ടി നിർത്തി എന്നതു മാത്രമല്ല, ഡ്രൈവറുടെ സൈഡിലെ വാതിൽ തുറന്ന് ശരവണൻ ഇറങ്ങി വലതുവശത്തേക്ക് ഓടി, ഇടതുവശത്തെ വാതിൽ തുറന്ന് വെള്ളദുരയും ഓടി. നല്ല ഇരുട്ടാണ്, വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് മാത്രമാണ് ഇപ്പൊ പ്രകാശിച്ച് നിൽക്കുന്നത്. അവിടെ പെട്ടെന്നാണ് വീരപ്പനും കൂട്ടാളികൾക്കും തങ്ങൾ ചതിക്കപ്പെടുകയാണെന്ന് തോന്നലുണ്ടാകുന്നത്. അവർ അന്തം വിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തുനിന്ന് മെഗാഫോണിലൂടെ ഒരു ശബ്ദം കേൾക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ പിടിയിലാണ്, നിങ്ങളെ ഞങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്, നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണം എന്നാണ് തമിഴ് ഭാഷയിൽ വീരപ്പനോട് മെഗാഫോൺ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ അനൗൺസ്മെന്റ് കേൾക്കുന്നത്. റോഡ് മുഴുവൻ പൂർണ്ണമായും ഇരുട്ടിലാണ്, ഒരു പ്രകാശവുമില്ല, എല്ലാ തരത്തിലുള്ള ഗതാഗതവും പരിപൂർണമായി നിർത്തിവച്ചിരിക്കുകയാണ്. പൂർണ്ണമായും നിശബ്ദതയിൽ മെഗാഫോണിലൂടെ കീഴടങ്ങാനുള്ള ആജ്ഞ കേട്ട വീരപ്പനും കൂട്ടാളികളും അവരുടെ കൈവശമുള്ള തോക്കുകൾ വലിച്ചെടുത്ത് ചുറ്റും നോക്കി ശബ്ദം കേട്ട ദിക്കിലേക്ക് വെടിവെക്കാൻ ആരംഭിച്ചു. ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നു എന്ന് പറയുന്നത് പോലെ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും മണൽച്ചാക്കിനുള്ളിൽ നിന്നും റോഡിന്റെ ഭാഗങ്ങളിൽ ഒളിച്ചിരുന്ന ആളുകൾ ഒക്കെ ചേർന്ന് തുരുതുരാ വാനിന് നേരെ നിറയൊഴിക്കാൻ തുടങ്ങി. ആംബുലൻസ് ആണ്, ആംബുലൻസിന് നേരെ തുരുതുരാ നിറയൊഴിച്ചു. അടുത്ത 20 മിനിറ്റ് രണ്ട് ഭാഗത്തേക്ക് ഇടതടവില്ലാത്ത വീടിയാണ്, ടപ ടപട്ടോ വഴി മാത്രം കേട്ടോണ്ടിരിക്കുകയാണ്. കുറെ മാറി ശബ്ദം കേട്ട ആളുകളൊക്കെ അന്തം വിട്ട് നോക്കിയാണ് എന്താണ് സംഭവം എന്ന് ആർക്കും അറിയാൻ വയ്യ. സ്കൂളിന് മുകളിൽ പട്ടാളക്കാർ കയറിയത് പോലും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഭയങ്കരമായ വെടിശബ്ദം കേട്ട ആളുകൾ പല ഭാഗത്തു നിന്ന് വരുമ്പോഴാണ് ടപ്പോട്ടപ്പോട്ടപ്പോ വെടി കേട്ടോണ്ടിരിക്കുകയാണ്. ഏകദേശം 20 മിനിറ്റ് ആവാറായപ്പോ വെടിശബ്ദം പൂർണ്ണമായി നിലച്ചു. വാനിനുള്ളിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, പൂർണ്ണമായ നിശബ്ദതയാണ്. ഏകദേശം 1, 2, 3, 5, 10, 20 എന്ന് പറഞ്ഞ സെക്കൻഡുകൾ നമുക്ക് എണ്ണിയെടുക്കാവുന്ന ശൈലിയിൽ നിശബ്ദതയാണ്. പതുക്കെ 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 ചില മൂവ്മെന്റ്സ് നമുക്ക് കാണാം. പോലീസ് ഉദ്യോഗസ്ഥർ തോക്കുമായി വാനിനെ സമീപിക്കുകയാണ്. വാനിന്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ കാണുന്ന കാഴ്ച ആകാശത്തേക്ക് നിറയൊഴിക്കുന്നതാണ്, പറപുറ നിഴഒഴിക്കുന്നു, ആകാശത്തേക്കാണ് നിറയൊഴിക്കുന്നു എന്ന് മാത്രം. ഏകദേശം 300 വെടിയുണ്ടകളാണ് ആകാശത്തേക്ക് മാത്രം വർഷിച്ചത്. വീരപ്പൻ കൊല്ലപ്പെട്ടതിന്റെ ആവേശമാണോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശമാണോ എന്ന് അറിയാൻ വയ്യ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാനിന്റെ വാതിലങ്ങ് തുറന്നു. അകത്ത് 4 ശവശരീരങ്ങൾ, വീരപ്പന്റെയും വീരപ്പന്റെ 3 കൂട്ടാളികളുടെയും വെടിയേറ്റ് വീണ ശരീരങ്ങൾ. വീരപ്പന്റെ തലയിൽ 2 വെടിയുണ്ടകളാണ് ഏറ്റിരിക്കുന്നത്, ദേഹത്ത് വേറെയും വെടിയുണ്ടകളുണ്ട്. തലയിലേറ്റ ഒരു വെടിയുണ്ട തലയ്ക്കകത്തൂടെ കടന്നുപോയപ്പോൾ അതിൻ്റെ പ്രഷർ വഴി കണ്ണ് പുറത്തേക്ക് തള്ളുകൂടി ചെയ്തിട്ടുണ്ട്. എല്ലാ ശരീരത്തിലും ആവശ്യത്തിന് വെടിയുണ്ടകൾ കയറി ഇറങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഏകദേശം റോഡിന് നടുക്കായി നിൽക്കുന്ന വാൻ ആയതുകൊണ്ട് അതിൽ നിന്ന് 5 മീറ്ററും 10 മീറ്ററും മാത്രം അകലത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തു നിന്നാണ് വെടിവെപ്പ് നടന്നിരിക്കുന്നത്. ഭാരതത്തിലെ ഇത്രയേറെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കേരളത്തിലെയും വനങ്ങളിലുള്ള 1000 ആനകളെ കൊന്നൊടുക്കിയ അതിഭീകരനായ വീരപ്പൻ വെടിയേറ്റ് എങ്ങനെ മലർന്നു കിടക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ബോഡി എടുക്കുന്നു, മജിസ്ട്രേറ്റ് എത്തുന്നു, ഇൻക്വസ്റ്റുകൾ തയ്യാറാക്കുന്നു, ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ ബോഡി എത്തിക്കുന്നു. വീരപ്പൻ വെടിയേറ്റ് വീണ വാർത്ത വിശ്വസിക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 10,000 ആളുകളാണ് ആശുപത്രി പരിസരത്തേക്ക് എത്തിയത്. വീരപ്പനെ അവസാനമായി ഒരു നോക്ക് കാണണം. ചിലർക്ക് വീരപ്പൻ വലിയ വീരപുരുഷനാണ്, ചിലർക്ക് വലിയ കുറ്റവാളിയുമാണ്. 186 പോലീസ് ഉദ്യോഗസ്ഥരെ നിർദാക്ഷിണ്യം വഹിച്ച വ്യക്തിയാണ് വീരപ്പൻ. ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് വീരപ്പൻ. 1000 ആനകളെ കൊന്നൊടുക്കിയാളാണ് വീരപ്പൻ. ഏകദേശം 300 കോടിയോളം രൂപ മോചന ദ്രവ്യമായി പല്ലിൽ നിന്നും വാങ്ങിച്ചെടുത്ത ആളുമാണ് വീരപ്പൻ. ഒരുപാട് കുറ്റകൃത്യങ്ങളാണ് വീരപ്പന്റെ പേരിലുള്ളത്. ആ വീരപ്പനെ കാണാനായിട്ട് 10,000 ആളുകൾ വന്നു നിൽക്കുകയാണ്. ആളുകൾക്ക് കൊള്ളക്കാരോടും കൊലപാതകികളോടുമുള്ള ഒരു വീര ആരാധനയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തായാലും വീരപ്പൻ എന്ന ചരിത്രം അവിടെ അവസാനിക്കുകയാണ്. വീരപ്പന്റെ കഥ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ.